ഹായ് ഓൾ. സോ ഇന്നൊരു ന്യൂ സീരീസ് ഓഫ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. EC 403 മൈക്രോവേവ് ആൻഡ് റഡാർ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഫോർത്ത് ഇയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ ഇതിന്റെ ഫസ്റ്റ് നമുക്ക് സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മൈക്രോവേവ്. നമുക്ക് ആദ്യത്തെ 5 മൊഡ്യൂൾ മൈക്രോവേവും ലാസ്റ്റ് 6th മൊഡ്യൂളിൽ റഡാറും ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ റഡാറിൽ അതിൻ്റെ ടൈപ്സും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റഡാർ ഒക്കെയാണ്. അതൊരു ഈസി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് 6th മൊഡ്യൂൾ. അതിൽ ഡിഫറെൻറ്റ് റഡാറും അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ റഡാറിൻ്റെ ഇക്വേഷൻ, പിന്നെ റഡാറിലെ എന്തൊക്കെയാണ് നോയിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അതാണ് 6th. ബാക്കി 5 മൊഡ്യൂൾസും മൈക്രോവേവ് ആണ് വരിക. അതിൽ ഫസ്റ്റ് നമുക്ക് മൈക്രോവേവിന്റെ ഇൻട്രൊഡക്ഷനും അഡ്വാൻറ്റേജസ് ഒക്കെയാണ്. പിന്നെ ഈ മൈക്രോവേവിൽ നമുക്ക് ഈ വാക്വം ടൈപ്പ് ആംപ്ലിഫയേഴ്സ് പഠിക്കാനുണ്ട്. അതാണ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ. അപ്പോൾ ഈ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള എൻ്റെ ടോപ്പിക്കാണ് ക്യാവിറ്റി റെസൊണേറ്റർ, റീഎൻട്രന്റ് ക്യാവിറ്റി ഒക്കെ. അപ്പോൾ ക്യാവിറ്റി റെസൊണേറ്റർ 2 ടൈപ്പ് ഉണ്ട്, റെക്ടാംഗുലറും സർക്കുലറും. അതിൽ റെക്ടാംഗുലറിന്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. ഡെറിവേഷൻ ഓഫ് റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് റെക്ടാംഗുലർ ക്യാവിറ്റി, അവിടെ ഒരു ഡെറിവേഷൻ പഠിക്കാനുണ്ടാവും. സർക്കുലർ വേവ് ഗൈഡ് റെസൊണേറ്റർ ജസ്റ്റ് അതിന്റെ ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. പിന്നെ വാക്വം ടൈപ്പ്, നമുക്ക് ആക്ച്വലി വാക്വം ടൈപ്പ് ആംപ്ലിഫയേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ പണ്ടത്തെ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, ട്രയോഡ്സ് പെന്റോഡ്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് അതല്ല മൈക്രോവേവ് റേഞ്ചിൽ യൂസ് ചെയ്യാം. മൈക്രോവേവ് റേഞ്ചിൽ യൂസ് ചെയ്യുന്ന വേറെ ആംപ്ലിഫയേഴ്സ് ഉണ്ട്, അതാണ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ. അതിൻ്റെ അതിനൊരു വലിയൊരു ഡെറിവേഷൻ ഉണ്ട്, അതിൻ്റെ വെലോസിറ്റി മോഡുലേഷൻ ബഞ്ചിങ്ങിൻ്റെ ഒക്കെ ബ്രാക്കറ്റിൽ ഇൻക്ലൂഡിംഗ് അനാലിസിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡെറിവേഷൻ പഠിക്കാനുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. പിന്നെ ഔട്ട്പുട്ട് പവർ ആൻഡ് ബീം എന്നൊക്കെയുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ചെറിയ ഡെറിവേഷൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ എങ്കിലും പഠിച്ചിട്ട് പോകണം. അത് വെച്ചിട്ട് എപ്പോഴും പ്രോബ്ലം ചോദിക്കാറുള്ളതാണ്. ഇനി സെക്കൻഡ് മൊഡ്യൂളുള്ളത് ഇതിൻ്റെ ഈ വാക്വം ടൈപ്പിൽ തന്നെ ഓസിലേറ്റേഴ്സ് ആണ് ഉള്ളത്. മാഗ്നട്രോൺ ഓസിലേറ്ററും റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ ഓസിലേറ്ററും, പിന്നെ അതിൻ്റെയും ഡെറിവേഷനും വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിക്കാനുണ്ടാവും. തേർഡ് മൊഡ്യൂളിൽ വരുന്നത് അനദർ ആംപ്ലിഫയർ ആണ്, ട്രാവലിംഗ് വേവ് ട്യൂബ്. അതിൻ്റെയും എന്താണ് ഡെറിവേഷൻസ് ഉണ്ടാവും. പിന്നെ ഈ മൈക്രോവേവ് റേഞ്ചിൽ എങ്ങനെയാണ് ഇംപിഡൻസ്, ഫ്രീക്വൻസി, പവർ ഒക്കെ മെഷർ ചെയ്യാമെന്നുള്ളതാണ് തേർഡ് മൊഡ്യൂൾ പഠിക്കാനുള്ളത്. ഈ ഫോർത്ത് മൊഡ്യൂൾ ഒരു ഈസി ആയിട്ടുള്ള മൊഡ്യൂളാണ്. ഇതിൽ മൈക്രോവേവ് റേഞ്ചിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഡിവൈസ് ആണ്, ജംഗ്ഷൻ ഡിവൈസ് ആണ്. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഫോർമേഷൻ ഓഫ് എസ് മെട്രിക്സ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുന്നതാണ്. അതിൽ വരുന്നതാണ് വേറൊരു ഡിവൈസ് ആണ്, ഡയറക്ഷണൽ കപ്ലർ, സർക്കുലേറ്റർ, ഐസൊലേറ്റർ ഒക്കെ. ഇതൊരു കമ്പാരിറ്റീവ്ലി ഒരു ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഫോർത്ത് മൊഡ്യൂൾ. പിന്നെ 5th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് സോളിഡ് സ്റ്റേറ്റ് മൈക്രോവേവ് ഡിവൈസ് ആണ്. അപ്പോൾ ഇത്രയും ടൈം പഠിച്ചത് മൈക്രോവേവിന്റെ വാക്വം ടൈപ്പ് ആംപ്ലിഫയറും ഓസിലേറ്ററും, പിന്നെ മൈക്രോവേവ് റേഞ്ചിൽ യൂസ് ചെയ്യുന്ന വേറെ സർക്യൂട്ട്സ് ഒക്കെയാണ്. ഇനി അടുത്തത് സോളിഡ് സ്റ്റേറ്റ് മൈക്രോവേവ് ഡിവൈസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 സെക്ഷനാണ്, ടണൽ ഡയോഡും ഗൺ ഡയോഡും. അപ്പോൾ ഇത്രയാണ് ഈ സബ്ജക്റ്റിൽ വരുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്താണ്, മൈക്രോവേവിന്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ അഡ്വാൻറ്റേജസും ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കാം. സോ മൈക്രോവേവ്സ് മീൻസ് ദേ ആർ ബേസിക്കലി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഹൂസ് ഫ്രീക്വൻസി റേഞ്ച് ഫ്രം 1 GHz ടു 100 GHz. സോ ജിഗാഹെർട്സ് റേഞ്ചിലുള്ള വേവ്സ് ആണ് ഇത് മൈക്രോവേവ്സ്. ഇനി ഇതിന്റെ പേര് മൈക്രോ എന്ന് വരാനുള്ള റീസൺ, ഈ പെർട്ടിക്കുലർ റേഞ്ചിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വേവ് ലെങ്ത് 30 cm ടു 1 mm റേഞ്ചിലാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് മൈക്രോവേവ്സ്. സോ മൈക്രോവേവ്സ് ആർ സോ കോൾഡ് സിൻസ് ദേ ആർ ഡിസൈൻഡ് ഇൻ ടേംസ് ഓഫ് ദെയർ വേവ് ലെങ്ത്, ദാറ്റ് ഈസ് 30 cm ടു 1 mm. ഇനി നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ആ മൈക്രോവേവ് റേഞ്ചിൽ ഈ 1 GHz ടു 100 GHz റേഞ്ചിലുള്ള മൈക്രോവേവിന്റെ ഫ്രീക്വൻസി ബാൻഡ്സ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം. അക്കോർഡിംഗ് ടു IEEE ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്ത ഫ്രീക്വൻസി ബാൻഡ്സ് എന്തൊക്കെയാണ്. ഇവിടെ നോക്കി അറിയാം ഫ്രീക്വൻസി റേഞ്ച് GHz കൊടുത്തിട്ടുള്ളത്. 0.3 to 300 വരെയുള്ള GHz റേഞ്ചിലുള്ള ഫ്രീക്വൻസി ബാൻഡ്സ് ആണിത്. ഇപ്പോൾ UHF, LS, SC ഇങ്ങനെ കുറേ ബാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് ഫ്രീക്വൻസി ബാൻഡ്സ് ഒന്നും ചോദിക്കാറില്ല, പക്ഷേ ചില കോമ്പറ്റീവ് എക്സാമിനൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ കെ ബാൻഡിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്താണ്, കെയുടെ ഫ്രീക്വൻസി റേഞ്ച് എന്താണെന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിൽ ഈ ക്യൂ തൊട്ട് ആർ വരെയുള്ളത് ഈ ഒരു റേഞ്ചിലുള്ളതിന് മില്ലിമീറ്റർ റേഞ്ചാണ്. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ മില്ലിമീറ്റർ റേഞ്ചാണ്. ഇവിടെ തൊട്ടാണ് ക്യൂ തൊട്ട് ആർ വരെയുള്ള റേഞ്ച്. ഇനി അതിലും 300 GHz കൂടുതലാണെങ്കിൽ സബ് മില്ലിമീറ്റർ ആയിരിക്കും അതിൻ്റെ റേഞ്ച്. ഇതാണ് ഫ്രീക്വൻസി ബാൻഡ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോവേവ്. അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇൻക്രീസ്ഡ് ബാൻഡ് വിഡ്ത് അവൈലബിലിറ്റി. അപ്പോൾ നമുക്കറിയാം മൈക്രോവേവ് എത്രയാണ്, GHz റേഞ്ച് ആണ്, ഹൈ ഫ്രീക്വൻസി ആണ്. ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് ദേ ഓഫർ ഹൈ ബാൻഡ് വിത്ത് ഫോർ കമ്മ്യൂണിക്കേഷൻ. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ഇസ് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ ആണ്. LOS എന്നൊക്കെ അറിയില്ലേ, ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ. നമുക്ക് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ, ഡൗൺ വേവ് പ്രൊപ്പഗേഷൻ, LOS പ്രൊപ്പഗേഷൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ടല്ലോ.
അതിൽ യെല്ലോ ഇസ് ആണെന്ത് മൈക്രോവേവ് റേഞ്ച്. അപ്പൊ യെല്ലോ സാമ്പിൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ടു സ്കൈ വേവ് ആൻഡ് ഗ്രൗണ്ട് വേവ് യെല്ലോ ഇസിൽ ലോസ് കുറവായിരിക്കും, ലോസ് ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി നില്ലായിരിക്കും. സോ ദിസ് മൈക്രോവേവ് സിഗ്നൽസ് പ്രൊപ്പഗേറ്റ് അലോങ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ത്രൂ ട്രോപ്പോസ്ഫിയർ വെയർ ലോസ് ഇസ് ലെസ് ഓർ നിൽ കമ്പയർ ടു സ്കൈ വേവ് ആൻഡ് ഗ്രൗണ്ട് വേവ്. ഇതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജ്. ആൻഡ് തേർഡ് അഡ്വാൻറ്റേജ് ഇസ് റെഡ്യൂസ് ദ ആന്റിന സൈസ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ആന്റിനയുടെ സൈസ് എപ്പോഴും എന്താണ്, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആയിരിക്കും. ഫ്രീക്വൻസി കൂടുമ്പോൾ സൈസ് എന്താണ് റെഡ്യൂസ് ആവും. നമുക്കിവിടെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആണ് മൈക്രോവേവ്, സോ ആന്റിനയുടെ സൈസ് എന്തായിരിക്കും, സ്മോളർ ആയിരിക്കും. നമുക്ക് ഫോർ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പരാബോളിക് ആന്റിനയുടെ ബിയുടെ ഇക്വേഷൻ, ബി മീൻസ് എന്താണ് ബീം വിഡ്ത്ത്, ബീം വിഡ്ത്ത് ഇൻ ഡിഗ്രി ആണ് ബി. ബിയുടെ ഇക്വേഷൻ 140/d/λ ആണ്. ഇവിടെ ലാംഡ എന്തായിരിക്കും, വേവ് ലെങ്ത് ആണ്. ഡി എന്താണ്, ഡയമീറ്റർ ഓഫ് ആന്റിനയാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം, ബി ഈസ് ഈക്വൽ ടു 1 degree എന്ന് കൺസിഡർ ചെയ്യുകയാണ് അറ്റ് 30 GHz. ഫ്രീക്വൻസി എത്രയാണ്, 30 GHz. ഫ്രീക്വൻസി 30 GHz ആണെങ്കിൽ ലാംഡ എന്ന് വെച്ചാൽ 1 cm ആയിരിക്കും. അങ്ങനെ ആദ്യം നമുക്ക് ഇക്വേഷൻ നിന്ന് ഡി കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ഈസ് ഈക്വൽ ടു എന്താണ്, 140 λ/b ആണ്. ലാംഡ 1 cm ആണ്, ബി 1 ആണ്, അങ്ങനെ ആണെങ്കിൽ 140 cm. ഇനി സെയിം ഇക്വേഷനിലേക്ക് നമുക്ക് ഫ്രീക്വൻസി ഒന്ന് 300 MHz ആക്കി നോക്കാം. ഇപ്പൊ 30 GHz ആയിരുന്നു, അതിന് 300 MHz. 300 MHz ആകുമ്പോൾ ലാംഡ എന്ന് വെച്ചാൽ 100 cm ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്താ കിട്ടുന്നത്, 140 m ആണ്. അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ തന്നെ അറിയാം 300 MHz റേഞ്ച് ആയപ്പോൾ ആന്റിനയുടെ സൈസ് എത്രയാണ്, 140 m ആണ്. ബട്ട് 30 GHz ആകുമ്പോൾ സൈസ് എത്രയായി, 140 cm ആണ്. സോ GHz റേഞ്ചിൽ എന്തായിരിക്കും, ആന്റിനയുടെ സൈസ് ലെസ് ആയിരിക്കും. അതാണ് അടുത്ത അഡ്വാൻറ്റേജ്. ഈ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഫേഡിംഗ് എഫക്ട് ആൻഡ് റിലയബിലിറ്റി. അപ്പൊ ഫേഡിംഗ് എഫക്ട്, നമുക്ക് ഈ ട്രാൻസ്മിഷൻ മീഡിയം വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഇതാണ് അവിടെ ഫേഡിംഗ് എഫക്ട് ഉണ്ടാവും, സിഗ്നലിന് ഫെയ്ഡ് ആവും. അത് ലോ ഫ്രീക്വൻസിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫേഡിംഗ് എഫക്ട് ഉണ്ടാവുക. ആൻഡ് ഹൈ ഫ്രീക്വൻസി നമ്മൾ എല്ലോ എസ് ആണ് പ്രിഫർ ചെയ്തെന്ന് പറഞ്ഞു. സോ അവിടെ എന്തായിരിക്കും, ഫെയ്ഡിംഗ് ലെസ് ആയിരിക്കും. സോ ഫെയ്ഡിംഗ് എഫക്ട് ലെസ് ആണ്, സോ എന്തായിരിക്കും, റിലയബിലിറ്റിയും ഹൈ ആയിരിക്കും. അതാണ് അടുത്ത അഡ്വാൻറ്റേജ്. അടുത്ത പവർ റിക്വയർമെന്റ് നോക്കാമെങ്കിൽ ട്രാൻസ്മിറ്റർ റിസീവർ പവർ റിക്വയർമെന്റ് എന്നാണ്, ഇറ്റ് ഇസ് റിയലി ലോ ആയിരിക്കും അറ്റ് മൈക്രോവേവ് ഫ്രീക്വൻസി. ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ് സ്കിൻ എഫക്ട്. സ്കിൻ എഫക്ട് മീൻസ് മൈക്രോവേവ് ടെൻഡ് ടു ഫ്ലോ ത്രൂ സർഫസ് ഓഫ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിന്റെ സർഫസിലൂടെയാണ് മൈക്രോവേവ് സിഗ്നൽ പാസ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും, കറന്റ് ഡെൻസിറ്റി ഇസ് നോട്ട് യൂണിഫോം ഇൻ ദ കണ്ടക്ടർ ആയിരിക്കും. അപ്പൊ എന്റെ സർഫസ് ലെവലിലൂടെയാണ് മൈക്രോവേവ് സിഗ്നൽ പാസ് ചെയ്യുന്നത്. സോ എന്റെ കണ്ടക്ടർ എൻറ്റയർലി ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറന്റ് ഡെൻസിറ്റി എന്തായിരിക്കും, ഒരു യൂണിഫോം ആയിരിക്കില്ല. ഈ എഫക്റ്റിനെയാണ് സ്കിൻ എഫക്ട് എന്ന് പറയുന്നത്. സർഫസിലൂടെ മാത്രമല്ലേ പാസ് ചെയ്യുന്നത്, സോ ഇറ്റ് ഈസ് നോൺ ആസ് സ്കിൻ എഫക്ട്. ഈ സ്കിൻ എഫക്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് ഹീറ്റിംഗിലാണ്. ഇൻഡക്റ്റീവ് ഹീറ്റിംഗ് എവിടെയാണ് യൂസ് ചെയ്യുക, ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യും. മാനുഫാക്ചറിങ് ഓഫ് ബ്ലേഡ്, മാനുഫാക്ചറിങ് നൈവ്സ്, സെമി കണ്ടക്ടർ ചിപ്സ് ഒക്കെ മാനുഫാക്ചറിങ് ടൈമിൽ ഇൻഡക്റ്റീവ് ഹീറ്റിംഗിന്റെ ആവശ്യം വരും. അപ്പൊ ഇൻഡക്റ്റീവ് ഹീറ്റിംഗിന് വേണ്ടി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഡൈഇലക്ട്രിക് ഹീറ്റിംഗ്. ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് മീൻസ് ഈ മൈക്രോവേവ് എന്താണ്, എ സി സിഗ്നലാണ്. സോ ദേ ക്യാൻ ഫ്ലോ ത്രൂ കപ്പാസിറ്റീസ്. അപ്പൊ ഇത്രയും ഹൈ ഫ്രീക്വൻസി സിഗ്നൽ കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഡൈഇലക്ട്രിക് ഹീറ്റപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദേ ഹീറ്റപ്പ് ദ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇൻ ബിറ്റ്വീൻ കപ്പാസിറ്റർ പ്ലേറ്റ്. ഈ പ്രോസസ്സിനെ പറയുന്നതാണ് ഡൈഇലക്ട്രിക് ഹീറ്റിംഗ്. ഈ ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് എന്നുള്ള വർക്കിംഗ് ആണ് മൈക്രോവേവ് ഓവന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതാണ് അടുത്ത അഡ്വാൻറ്റേജ്, ഡൈഇലക്ട്രിക് ഹീറ്റിംഗ്. അപ്പൊ ഇത്രയാണ് ഒരു മൈക്രോവേവ് സിഗ്നലിന്റെ മെയിൻ ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജ്. ഇൻക്രീസ് ബാൻഡ്വിഡ്ത്ത്, ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ ആണ്, ആന്റിന സൈസ് റെഡ്യൂസ്ഡ് ആണ്, ഫേഡിംഗ് എഫക്ട് ആൻഡ് റിലയബിലിറ്റി ലെസ് ആണ്, ഫേഡിംഗ് എഫക്ട് ലെസ് ആണ്, പവർ റിക്വയർമെന്റ് ഇസ് ടു ലോ. പിന്നെ സ്കിൻ എഫക്ട്, സ്കിൻ എഫക്ട് ആണ് പല ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡക്റ്റീവ് ഹീറ്റിംഗിന്. ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ഉള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെയാണ് ഓവനിലൊക്കെ യൂസ് ചെയ്യുക. അടുത്തതിന്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, യെല്ലോ എസ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ യെല്ലോ എസ് പ്രൊപ്പഗേഷൻ ആകുമ്പോഴൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് കുറവായിരിക്കും. മാക്സിമം റേഞ്ച് ഫോർ ട്രാൻസ്മിഷൻ ഈസ് ലിമിറ്റഡ് ടു റേഡിയസ് ഓഫ് 80 km അറൗണ്ട് ട്രാൻസ്മിറ്റർ. ഒരു 80 km റേഡിയസിൽ മാത്രമേ അത് എഫക്റ്റീവ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഡ്യൂ ടു ദിസ് യെല്ലോ എസ് പ്രൊപ്പഗേഷൻ. സോ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ വേണ്ട സിറ്റുവേഷനിൽ എന്താണ്, ഈ ഓരോ 80 km റിപ്പീറ്റിംഗ് സ്റ്റേഷൻ വേണം. റിപ്പീറ്റിംഗ് സ്റ്റേഷൻ എന്താണ്, അവിടെ വീണ്ടും സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് സെൻഡ് ചെയ്യും. അപ്പൊ റിപ്പീറ്റിംഗ് സ്റ്റേഷൻ ഓരോ 80 km വേണം. അതാണ് മൈക്രോവേവ് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം, ഡിസഡ്വാൻറ്റേജ്. ബട്ട് ഈ യെല്ലോ എസ് പ്രൊപ്പഗേഷൻ ആയതുകൊണ്ട് ഒത്തിരി അഡ്വാൻറ്റേജും ഉണ്ട്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ നമുക്കറിയാലോ, മൈക്രോവേവ് സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ പല ഏരിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ടെലികമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെലിഫോൺ, ടി വി, പിന്നെ സ്പേസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ മൈക്രോവേവ് ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റഡാറിൽ യൂസ് ചെയ്യുന്നുണ്ട്. റഡാർ പിന്നെ എന്തിനാ യൂസ് ചെയ്യുന്ന അറിയാലോ, നമുക്ക് സൂപ്പർസോണിക് മിസൈലൊക്കെ ട്രാക്ക് ചെയ്യാൻ, എയർക്രാഫ്റ്റ് വെതർ പാറ്റേൺ ചെക്ക് ചെയ്യാൻ, എയർ ട്രാഫിക് കൺട്രോളിലെല്ലാം റഡാർ യൂസ് ചെയ്യുന്നുണ്ട്. റഡാറിൽ എന്താണ് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്.
അടുത്ത കമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. നമുക്കറിയാം ബേസിക്കലി വീട്ടിൽ കമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഓവനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രൈയിങ് മെഷീൻ, ഡ്രൈയിങ് ക്ലോത്ത്സ്, അങ്ങനെ ഇൻഡസ്ട്രിയിലൊക്കെ ഡ്രൈയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റബ്ബർ, പ്ലാസ്റ്റിക്, കെമിക്കൽ എല്ലാ ഇൻഡസ്ട്രിയിലും. പിന്നെ മൈനിങ്, റോക്ക് ബ്രേക്കിംഗ് റോക്സ്, ടണൽ ബോറിംഗ് ഇതിനെല്ലാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്കറിയാം ക്യാൻസർ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു ബോഡിയിലൂടെ ഇലക്ട്രോമാറ്റിക് ട്രാൻസ്മിഷൻ വേണം. അതിനൊക്കെ മൈക്രോവേവ് സിഗ്നൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇലക്ട്രോണിക് വാർഫെയറിൽ സ്പ്രെഡ് സ്പെക്ട്രം സിസ്റ്റം, പിന്നെ ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ, ഇങ്ങനെ ഇലക്ട്രോണിക് വാർഫെയർ ഫീൽഡിലും എന്ത് യൂസ് ചെയ്യാറുണ്ട്, മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് മൈക്രോവേവിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആപ്ലിക്കേഷൻസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്യാവിറ്റി റെസൊണേറ്റർ, പിന്നെ ക്യാവിറ്റി റെസൊണേറ്ററിൻ്റെ ഒരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.